കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല നിമിഷത്തിനായി വീണ്ടും സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ പൂർവാസ്ഥിക്യവും യേശുക്രിസ്തുവിൻ്റെ സ്വയാസ്ഥിക്യവുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം തെളിയിക്കുന്ന മൂന്നാമത്തെ ഭാഗം, ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്ത സബ്ജക്റ്റിനകത്തേക്ക് ആഴമേറിയ വിഷയങ്ങളിലേക്കൊക്കെ അടുത്തു വരികയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് ഉള്ള പഠനമാണ്, ആഴമേറിയ പഠനമാണ് ഈ ക്രിസ്റ്റോളജി എന്ന സബ്ജക്റ്റിൽ വരുന്നത്. ക്രിസ്തു ശാസ്ത്രം. ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷക്തൻ എന്നാണ്. എന്താണ് വാക്കിൻ്റെ അർത്ഥം? ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം ക്രിസ്തോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എന്തുണ്ടായത്? ക്രിസ്തു എന്ന മലയാളം വാക്കുണ്ടായത്, അതിൽ നിന്നാണ് ക്രിസ്റ്റോളജി എന്ന പദമുണ്ടായത്. ത്രിത്വത്തിൽ രണ്ടാമനായ യേശുക്രിസ്തുവിനെ കുറിച്ച് ആഴമേറിയ പഠനത്തിൻ്റെ ഒരു ശാഖയാണ് ഈ ക്രിസ്റ്റോളജിയിൽ നാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യേശുവിനെ അറിയുക, യേശുവിനെ അറിയുക. സ്തോത്രം. പ്രിയരെ, ദൈവം ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ലായിരുന്നു. ദൈവമാണ് ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. അങ്ങനെ ഒരു വെളിപ്പാട് നമുക്ക് തന്നില്ലായിരുന്നുവെങ്കിൽ, ദൈവം വെളിപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ദൈവത്തെക്കുറിച്ച് ദൈവം ആരായിരിക്കുന്നു, ദൈവം എന്തായിരിക്കുന്നു നമുക്കറിയുവാൻ കഴിയത്തില്ലായിരുന്നു. നമ്മുടെ പൂർവാസ്ഥിക്യമെന്ന ആ സബ്ജക്റ്റിൽ നമ്മൾ നല്ലതുപോലെ ആ ഭാഗങ്ങൾ ചിന്തിച്ചതാണ്, പഠിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം ഒന്നാം അധ്യായം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്, അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ മനുഷ്യർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. റോമാലേഖനം ഒന്നാം അധ്യായത്തിലെ ഒരു വാക്യമാണ്. വാക്യം ഒന്ന് നോക്കിക്കുക. റോമാലേഖനം ഒന്നാം അധ്യായം 20-ാമത് വാക്യം, അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായ അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. അപ്പൊ ദൈവത്തെക്കുറിച്ച് ദൈവമാണ് വെളിപ്പെടുത്തിയത്. ദൈവം വെളിപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ദൈവത്തെ അറിയുവാൻ കഴിയത്തില്ലായിരുന്നു. അപ്പൊ ദൈവമാണ്, ദൈവം തന്നെക്കുറിച്ച് തന്നെ എന്ത് ചെയ്തു? പഴയ നിയമത്തിൽ നമ്മുടെ പിതാക്കന്മാരോട് ദൈവം ഇടപെട്ടു, അവരോട് സംസാരിച്ചു, അവർക്ക് വാഗ്ദത്തങ്ങൾ കൊടുത്തു, അരുളപ്പാടുകൾ കൊടുത്തു. തന്നെക്കുറിച്ചുള്ളതായിരിക്കുന്ന ദൈവികമായ മർമ്മങ്ങൾ അവരുടെ മുൻപിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ആ ദൈവമാണ് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കും എന്ന് വെളിപ്പെടുത്തിയതുമാരാ? പിതാവായ ദൈവമാണ്. ശ്രദ്ധിക്കണമേ പ്രിയരെ, ദൈവത്തെ നാം അറിയുന്നത് മൂന്ന് നിലകളിലാണ്. ദൈവത്തെ നാം അറിയുന്നത് മൂന്ന് നിലകളിൽ, മൂന്ന് അനുഭവങ്ങളിലൂടെ. ഒന്ന്, ഈ പ്രകൃതിയിലൂടെ. എങ്ങനെ നമ്മൾ ദൈവത്തെ അറിയുന്നത്? ഈ പ്രകൃതിയിലൂടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. വളരെ മനോഹരമായി അടുക്കും ചിട്ടയോടും കൂടെ ഈ പ്രകൃതിയെ, മനുഷ്യന് വേണ്ടി ജീവജാലങ്ങളെ, അന്തരീക്ഷത്തെയൊക്കെ ക്രമീകരിച്ചിരിക്കുന്ന ദൈവം. അതുകൊണ്ട് ഈ പ്രകൃതിയിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരു മനുഷ്യനും അറിയുവാൻ കഴിയും, ഈ പ്രകൃതിയുടെ പിൻപിൽ ഒരു ദൈവമുണ്ട്, ദൈവത്തിൻ്റെ കരമുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് നമ്മൾ 19-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു. ഈ പ്രകൃതി വെളിപ്പെടുത്തുന്നു ഒരു ദൈവമുണ്ടതിന് പിൻപിൽ.
അങ്ങനെ നമ്മൾ ദൈവത്തെ അറിയുന്നു. രണ്ടാമതായിട്ട് ദൈവത്തെ അറിയുന്നത് മനസാക്ഷിയിലൂടെയാണ്. മനസാക്ഷിയിലൂടെ ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും ഒരു ദൈവഭയമുണ്ട്. ഏതു ജാതിയിൽപ്പെട്ടവനായാലും അവൻ്റെ ഹൃദയത്തിൽ ഒരു ദൈവഭയവും ഒരു ദൈവചിന്തയുമുണ്ട്. അതേതാ? മനസാക്ഷിയാണ്. കാട്ടാളന്മാരായി ജീവിക്കുന്ന ആളുകളുടെ നമ്മെപ്പോലെ വസ്ത്രം ധരിക്കാതെ, നമ്മെപ്പോലെ അച്ചടി ഭാഷയില്ലാതെ, നമ്മെപ്പോലെ രംഗത്തു വരാതെ വനത്തിൻ്റെ ഉള്ളിൽ കാട്ടാളന്മാരായി ജീവിക്കുന്ന ആളുകളുണ്ട്. രഹസ്യമായി അവരുടെ സങ്കേതങ്ങളിൽ ചെന്ന ആളുകൾ കണ്ടത് അപരിഷ്കൃതരായ കാട്ടാളന്മാരായ ആളുകൾ പോലും തന്നെ ദൈവത്തിനു വേണ്ടി യാഗം നടത്തുകയും ഉത്സവം നടത്തുകയും അവിടെ വനത്തിൻ്റെ ഉള്ളിൽ ദൈവപ്രീതിക്കായി അവർക്കറിയാവുന്ന രീതിയിൽ യാഗങ്ങളും പൂജകളും ഒക്കെ നടത്തുന്നതായി ആളുകൾ കണ്ടെത്തി. അവർക്കെഴുതപ്പെട്ട ഒരു പ്രമാണമില്ല, അവർക്കെഴുതപ്പെട്ട ഒരു പ്രമാണമില്ല. അങ്ങനെയുള്ളതായ ആളുകൾ, ഈ ചിന്തകൾ എവിടെ നിന്ന് വന്നു? യാഗം കഴിക്കാനുള്ള ചിന്ത, യാഗം നടത്താനുള്ള ചിന്ത, ദൈവത്തെ അന്വേഷിപ്പാനുള്ള ത്വര എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ മനസാക്ഷിയിൽ. മനസാക്ഷിയിൽ ദൈവത്തിന് സ്തോത്രം. മനസാക്ഷി. അപ്പൊ ദൈവമുണ്ടെന്നുള്ള ചിന്ത കൊണ്ടുവരുന്നത്, ചിന്ത ഭരിക്കുന്നത് മനസാക്ഷിയിലാണ്. ഒന്ന്, ദൈവത്തെ നമ്മൾ അറിയുന്നത് പ്രകൃതിയിലൂടെ; രണ്ട്, മനസാക്ഷിയിലൂടെ; മൂന്ന്, ദൈവത്തെ അറിയുന്നത് ദൈവവചനത്തിലൂടെയാണ്. ദൈവവചനത്തിലൂടെ, ദൈവവചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവിടെ ദൈവം തന്നെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തി, തൻ്റെ പുത്രനെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തി. തൻ്റെ പുത്രനെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ആ പുത്രനെ അംഗീകരിപ്പാൻ കഴിയത്തില്ലായിരുന്നു, ആ പുത്രനെ സ്വീകരിപ്പാൻ കഴിയത്തില്ലായിരുന്നു, ആ പുത്രനെ തിരിച്ചറിയുവാൻ കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് ദുഃഖിച്ചുകൊണ്ട് എഴുതിയ ഒരു പദമുണ്ട്. യേശുവിനെ അവർ കൊന്നു, യഹൂദന്മാർ അവനെ കൊന്നുകളഞ്ഞു. വാക്യം ഇങ്ങനെയാണ്: അവർ അറിഞ്ഞിരുന്നില്ല, അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അവർ അറിഞ്ഞിരുന്നില്ല, അവർ അറിയാതെ ചെയ്തു പോയി. അവർ അവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല. അവർ അവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു എന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ നാം അറിയണം. അറിയേണ്ടതിനു വേണ്ടി പിതാവായ ദൈവം അവനെ കുറിച്ച് വെളിപ്പെടുത്തി. ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന മറ്റ് മൂന്ന് പദങ്ങൾ ഒന്ന് പറഞ്ഞ് ഞാൻ ഈ ഭാഗത്തിലേക്ക് പ്രവേശിക്കട്ടെ. യേശു ക്രിസ്തുവിനെ നിത്യാസ്തിക്യം എന്ന പദമാണ്, എന്ന നിത്യാസ്തിക്യം എന്ന വിഷയമാണ് ഇപ്പോൾ നമ്മൾ ഈ മൂന്നാമത്തെ ക്ലാസ്സിൽ പഠിക്കുവാനായിട്ട് പോകുന്നത്. യേശു ക്രിസ്തുവിൻ്റെ നിത്യാസ്തിക്യം. സ്വയാസ്തിക്യം കഴിഞ്ഞു, അടുത്തത് യേശു ക്രിസ്തുവിൻ്റെ നിത്യ ആസ്തിക്യം. നിത്യ ആസ്തിക്യം. യേശുക്രിസ്തുവിന് പൂർവാസ്തിക്യമുള്ളതുപോലെ, യേശുക്രിസ്തുവിന് സ്വയാസ്തിക്യമുള്ളതുപോലെ, യേശുക്രിസ്തുവിന് നിത്യാസ്തിക്യവും ഉണ്ട്. ഇതുവരെ ലോകത്തിൽ അവതരിച്ചിട്ടുള്ള സകല അവതാര പുരുഷന്മാരും സകലരും മരണം കൊണ്ട് അവസാനിച്ചു. മരണം കൊണ്ട് അവരുടെ ആസ്തിക്യം അവസാനിച്ചു. ക്രിസ്തു അവസാനിച്ചോ ഇല്ലയോ എന്നാണ് നമ്മൾ ദൈവദിനത്തിനകത്തൂടെ പരിശോധിക്കുവാനായിട്ട് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്താണ് അവൻ്റെ നിത്യാസ്തിക്യം? പഴയ നിയമം വായിച്ചു വരുമ്പോൾ പിതാവായ ദൈവത്തിന് മാത്രമേ എന്തുള്ളൂ? നിത്യാസ്തിക്യം ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ബാക്കി കാണുന്ന സകലത്തിനും മാറ്റമുണ്ട്. പ്രപഞ്ചത്തിന് മാറ്റമുണ്ട്, ജീവജാലങ്ങൾക്ക് മാറ്റമുണ്ട്. ആകാശം വസ്ത്രം ചുരുട്ടും പോലെ ആകാശം മാറും, ഭൂമി മാറും, സമുദ്രം മാറും, എല്ലാറ്റിനും മാറ്റമുണ്ട്. പക്ഷേ മാറ്റമില്ലാത്തതായി ഒന്നുണ്ടെങ്കിൽ അത് നിത്യനായ ദൈവം മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ആ നിത്യനായ ദൈവത്തെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. യേശു ക്രിസ്തുവിൻ്റെ നിത്യാസ്തിക്യം. ദൈവത്തിന് സ്തോത്രം.
ഞാൻ തൊട്ട് മുൻപ് സൂചിപ്പിച്ചു യേശുക്രിസ്തുവിനെ കുറിച്ച് മൂന്ന് പദങ്ങൾ. ഒന്ന്, യഹോവയായ ദൈവം തൻ്റെ പുത്രനെ വെളിപ്പെടുത്തി. വെളിപ്പെടുത്തി, ആ പദം ശ്രദ്ധിക്കണം. പിതാവ് ചെയ്ത കാര്യങ്ങളാണ്. ഒന്ന്, പിതാവ് തൻ്റെ പുത്രനെ വെളിപ്പെടുത്തി. രണ്ട്, പുത്രനെ അയച്ചു. മൂന്ന്, പുത്രനെ നൽകി. എന്ന് പറഞ്ഞാട്ടെ പദങ്ങൾ. ഒന്ന്, പുത്രനെ വെളിപ്പെടുത്തി, പുത്രനെ അയച്ചു, പുത്രനെ നൽകി. ദൈവത്തിന് സ്തോത്രം. ഈ മൂന്ന് കാര്യങ്ങളും ചെയ്തത് പിതാവായ ദൈവമാണ്. പുത്രനെ വെളിപ്പെടുത്തി, തന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രനെ പിതാവായ ദൈവം വെളിപ്പെടുത്തി. തന്റെ പുത്രനെ കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടുകൾ ദൈവം മറച്ചുവെച്ചില്ല. ജനനം മുതൽ അവന്റെ ജീവിതം, അവന്റെ മരണം, അവന്റെ അടക്കം, അവന്റെ ഉയർത്തെഴുന്നേൽപ്പ്, അവന്റെ സ്വർഗാരോഹണം, ഇതെല്ലാം പിതാവ് വെളിപ്പെടുത്തി. ഉൽപ്പത്തി 3:15 മുതൽ മലാക്കി 3:1 വരെയുള്ള പഴയ നിയമത്തിലെ സകല പ്രവചന ഭാഗങ്ങളും പിതാവായ ദൈവം വെളിപ്പെടുത്തി. സ്തോത്രം. രണ്ട്, നമ്മൾ വായിച്ചത് ആരെ വെളിപ്പെടുത്തിയോ ആ പുത്രനെ പിതാവ് ലോകത്തിലേക്ക് അയച്ചു. ദൈവം മുൻകൈയെടുത്ത് തൻ്റെ പുത്രനെ അയച്ചു. സ്തോത്രം പറഞ്ഞാട്ട് ദൈവം മക്കൾ, സ്തോത്രം. ആരെ വെളിപ്പെടുത്തിയോ ആ വെളിപ്പെടുത്തിയ പുത്രനെ പിതാവായ ദൈവം ലോകത്തിൻ്റെ മുൻപിൽ അവനെ നേരിട്ട് വെളിപ്പെടുത്തുവാൻ. സ്തോത്രം. പിതാവായ ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ പിതാവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തി. മൂന്നാമതായിട്ട് പറയുന്നത് അവനെ അയക്കുക മാത്രമല്ല, അവനെ പൂർണ്ണമായി നമുക്ക് വേണ്ടി പിതാവായ ദൈവം അവനെ നൽകുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്നും മറച്ചു വെച്ചില്ല. അവനെ കുറിച്ച് വെളിപ്പെടുത്തേണ്ടത് മുഴുവനും വെളിപ്പെടുത്തിയ ദൈവം സമയമായപ്പോൾ, കാലസമ്പൂർണത വന്നപ്പോൾ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. മാത്രമല്ല വായിക്കുന്നത് പുത്രനെ നൽകുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ആ പുത്രനെ കുറിച്ചുള്ള പഠനത്തിന്റെ മൂന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. പലരും ചോദിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ആസ്ഥിക്യം അവസാനിച്ചില്ലേ, മരണം കൊണ്ട് അവസാനിച്ചില്ലേ, യേശു ക്രിസ്തുവിന്റെ ദൈവത്വം ഒരു കെട്ടുകഥയല്ലേ, യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്നത് ആരാധിക്കുന്നത് അത് വെറും വ്യാജമല്ലേ, അവനൊരു മത പുരോഹിതൻ, മത മേലധ്യക്ഷൻ, അല്ലെങ്കിൽ അവനൊരു പ്രവാചകൻ, അല്ലെങ്കിൽ ഒരു സാമൂഹിക പരിഷ്കർത്താവ്, ഇതിനപ്പുറമായിട്ട് യേശുവിന് എന്താണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അതിന് മൂന്നാമത്തെ മറുപടിയാണ് നാം ആരാധിക്കുന്ന ത്രിത്വത്തിൽ രണ്ടാമനായ കർത്താവായ യേശു ക്രിസ്തു. സ്തോത്രം. അവൻ നിത്യാസ്ഥിക്യം ഉള്ളവനാണ്, അവസാനിക്കാത്ത ആസ്ഥിക്യമുള്ളവൻ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് അവനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ദൈവം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അവനെ ഞങ്ങൾ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ ആരാധിക്കുന്നത്, കുമ്പിടുന്നത്. ദൈവത്തിന് സ്തോത്രം. കോടാനുകോടി ദൈവമക്കൾ അവനെ ഹൃദയത്തിൽ നെഞ്ചിലേറ്റി അവനെ ആരാധിക്കുന്നതിന് കാരണം അവൻ നിത്യനായ ദൈവമായതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ പഠനത്തിലേക്കാണ് നാം ഇപ്പോൾ കടന്നു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ശ്രദ്ധിക്കണം, യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിന് ആരംഭമുണ്ട്, എന്നാൽ അവൻ്റെ ആളത്വത്തിന് ആരംഭമില്ല, ദൈവത്വത്തിന് ആരംഭമില്ല. ദൈവത്തിന് സ്തോത്രം. യേശു ആദ്യനും അന്ത്യനും ആകുന്നു. സ്തോത്രം. അവൻ ആദ്യനും അന്ത്യനുമാകുന്നു. വായിച്ച കൊലോസ്യ ലേഖനം 1:17 വാക്യം വേഗത്തിൽ. കൊലോസ്യർ 1:17. ആ, ദൈവത്തിന് സ്തോത്രം. അവൻ സർവത്തിനും മുൻപേ ഉള്ളവൻ. ആരാ അവൻ? ആരാ അവൻ? സർവത്തിനും മുൻപേ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന സർവ സൃഷ്ടികളുടെയും
സകലത്തിൻ്റെയും സകല ആരംഭത്വത്തിനും സകല ആരംഭങ്ങളുടെയും തുടക്കങ്ങൾക്ക് മുൻപേ. സ്തോത്രം. അവൻ ആരായിരിക്കുന്നു? അവൻ സകലത്തിനും മുൻപേ ഉള്ളവൻ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പറയുവാൻ ആർക്ക് കഴിയും? അങ്ങനെ പറയുവാൻ ഏത് അവതാരത്തിന് കഴിയും? അങ്ങനെ പറയുവാൻ ആർക്ക് കഴിയും? അവൻ സകലത്തിനും മുൻപേ ഉള്ളവൻ. ദൈവത്തിന് സ്തോത്രം. വായിക്കാം, ഒന്നോ രണ്ടോ വാക്യങ്ങളുടെ വേഗത്തിൽ വായിക്കാം. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 1:3 ഒന്നോട് വായിച്ച വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? ദൈവത്തിന് ഒരു തേജസ് ഉണ്ടെങ്കിൽ ആ തേജസ്സാണ് തന്റെ പുത്രൻ. ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ പ്രഭ മുഴുവനും വെളിപ്പെടുന്നത് പുത്രനിലാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, അവനവന്റെ തേജസ്സിന്റെ പ്രഭയും ദൈവത്തിന്റെ അതേ തത്വത്തിന്റെ മുദ്ര എന്ന് പറഞ്ഞാൽ, സ്തോത്രം, അത് തന്റെ പുത്രൻ തന്നെയാണ്. തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട്. സ്തോത്രം. ഇപ്പോൾ നമ്മുടെ കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളാണ് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ നിത്യാസ്തിക്യം. പഴയ നിയമം വായിച്ചു വരുമ്പോൾ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് നിത്യനായ ദൈവം. നിത്യനായ ദൈവം എന്ന് വിളിക്കാൻ കാര്യം എന്തുവാ? ദൈവം നിത്യനായതുകൊണ്ട്. ദൈവം നിത്യനായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആദിയും അന്ധവുമില്ലാത്തവൻ. നമ്മളിപ്പോ ഒരു സർക്കിൾ വരയ്ക്കുക, ഒരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ അത് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആരംഭം എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ അവസാനം എവിടെയാണെന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കുവാൻ പ്രയാസമാണ്. ആ വൃത്തം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ അതിൻ്റെ ആരംഭം എവിടെയാണ്, അവസാനം എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുവാൻ കഴിയാത്തതുപോലെ നിത്യനായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഈ ഒരു ഉദാഹരണം പോലെ. ദൈവം നിത്യനാണ്. സ്തോത്രം. പഴയ നിയമത്തിൽ യഹോവയായ ദൈവത്തെ വിളിക്കുന്നത് നിത്യനായ ദൈവം എന്നാണ്. 90-ാം സങ്കീർത്തനത്തിലെ വാക്യം ഒന്ന് വായിച്ചേ. 90-ാം സങ്കീർത്തനം, അതിൻ്റെ 1-2 വേദവാക്യങ്ങൾ. 90-ാം സങ്കീർത്തനം, മോശയുടെ പ്രാർത്ഥനയാ. 90-ാം സങ്കീർത്തനത്തിൽ ദൈവത്തെ വിളിക്കുന്ന കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണമേ, ഈ ഭൂമി ഉണ്ടാകുവാൻ ഒരാരംഭമുണ്ടെങ്കിൽ, ഈ ഭൂമി, ഈ പ്രകൃതി, ഈ പ്രപഞ്ചമുണ്ടാകുവാൻ അതിനൊരാരംഭമുണ്ടെങ്കിൽ ആ ആരംഭങ്ങൾക്കും മുൻപേ ഉള്ളവനായ ദൈവം, അനാദിയായ ദൈവം, ആദിക്ക് മുൻപേ ഉള്ളവൻ, അതിനെയാണ് അനാദി എന്ന് പറയുന്നത്. ആദിക്ക് മുൻപ് ഉണ്ടായിരുന്നത് അനാദിയാണ്, അത് നിത്യതയാണ്. ദൈവത്തിന് സ്തോത്രം. ആ നിത്യതയിൽ ഈ പ്രപഞ്ചമുണ്ടാകുന്നതിന് മുൻപേ ഈ കാണുന്നതായ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപേ ഉള്ളവനാണ് ആരാ? അനാദിയായ ദൈവം. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിൽ ദൈവത്തെ വിളിക്കുന്നത് അങ്ങനെയാ വിളിക്കുന്നത്, അനാദിയായ ദൈവം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവിനെ വിളിക്കുന്നതോ? നമ്മുടെ കർത്താവിനെ വിളിക്കുന്നത് അനാദിയായ ദൈവം എന്നാണ്. സൂര്യൻ ഉണ്ടാകുന്നതിന് മുൻപേ, ചന്ദ്രൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപേ, മനുഷ്യനെ ഉളവാക്കുന്നതിന് മുൻപേ, ഈ കാണുന്ന പ്രപഞ്ചമൊക്കെ കണ്ണു ചിമ്മുന്നതിന് മുൻപേ ഉള്ളവൻ. നിത്യതയിൽ
നിത്യതയ്ക്ക് മുൻപേ ഉള്ളവൻ, നിത്യനായ ദൈവത്തിന്റെ നിത്യകൂട്ടാളിയായവൻ, ദൈവത്തിന് സ്തോത്രം. വായിക്കാം, ആ വാക്യം കൂടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 22:13 വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 22:13 വാക്യം. ഞാൻ അല്പയും പഴയ നിയമത്തിൽ നിത്യനായ ദൈവത്തെ, സകലത്തിൻ്റെയും ഉടമസ്ഥനായ ദൈവത്തെ, നിത്യനായ ദൈവത്തെ, നിത്യപിതാവെന്ന് വിളിക്കുമ്പോൾ പുതിയ നിയമം വെളിപ്പെടുത്തുന്നത് ആ നിത്യനായ ദൈവം പുത്രനാ. ഞാൻ അൽഫയും ഞാൻ ഒമേഗയുമാകുന്നു. ഞാൻ അൽഫയും ഞാൻ ഒമേഗയുമാകുന്നു. ഞാൻ നിത്യനായ ദൈവമാകുന്നു. ആ വാക്കിൻ്റെ അർത്ഥം അതാണ്. ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സകലത്തിനു മുൻപേ ഞാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രപഞ്ചം സൃഷ്ടിച്ചതിന് ശേഷമല്ല പുത്രനുളവായത്, ഈ ഭൂമി ഉളവായതിന് ശേഷമല്ല യേശു ഉളവായത്. അങ്ങനെ ഒരു സൃഷ്ടിയല്ലേ അവൻ. ഈ പ്രപഞ്ചം സൃഷ്ടിക്കുവാൻ നിത്യതയിൽ പിതാവിനോടുകൂടെ ഉണ്ടായിരുന്നവൻ, ദൈവത്തിന് സ്തോത്രം, നിത്യനായ ദൈവത്തിൻ്റെ കൂട്ടാളിയായിരുന്നവൻ, ദൂതന്മാർ ആരാധിച്ചു കൊണ്ടിരുന്നവൻ, ദൈവത്തിന് സ്തോത്രം. നിത്യത എന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ ആ സമയത്തിൽ അവിടെ ഉണ്ടായിരുന്നവൻ, ദൈവത്തിന് സ്തോത്രം. മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ദൈവത്തോടൊപ്പം ആലോചനയിൽ പങ്കെടുത്തവൻ, മനുഷ്യനെ സൃഷ്ടിക്കുവാൻ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതുവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനായ ദൈവം, നിത്യനായ ദൈവം, അവനാണ് കർത്താവായ യേശു ക്രിസ്തു. നാം കർത്താവിനെ അറിയുന്നത് കാലിത്തൊഴുത്ത് മുതലാ. നാം അവനെ അറിയുന്നത് മറിയുടെ ഉദരത്തിൽ മനുഷ്യനായി അവതരിച്ചപ്പോൾ മുതലാണ്. നാം അവനെ അറിയുന്നത് ഗബ്രിയേൽ ദൂതൻ മറിയോട് സന്ദേശം പറയുന്നത് മുതലാണ്. എന്നാൽ അതിനു മുമ്പ്, ആദിക്ക് മുമ്പ്, അനാദിയായ ദൈവം, നിത്യനായ ദൈവം, സ്തോത്രം, നിത്യതയിൽ പിതാവിനോടുകൂടെ ഉണ്ടായിരുന്ന ദൈവം. മോശ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും നിർമ്മിക്കുന്നതിന് മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവം. ഈ സന്ധ്യാവേളയിൽ നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് യേശു കർത്താവ്, സകലത്തിനും സൃഷ്ടിതാവായ ദൈവം, ദൈവത്തിന് സ്തോത്രം. കൊലോസ്യ ലേഖനത്തിൽ ആമേൻ പിതാവായ ദൈവം സൃഷ്ടിയെക്കുറിച്ച് 1:1 വായിക്കുമ്പോൾ അതേ സൃഷ്ടിയെക്കുറിച്ച് കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ 1 വായിക്കുന്നത്, ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു. അടുത്തത് ഉളവായതൊന്നും അവ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ദൈവത്തിന് സ്തോത്രം. അവനാര്? നിത്യതയിൽ പിതാവിനോടുകൂടെ സൃഷ്ടിപ്പിൽ ഉണ്ടായിരുന്നവൻ, ദൈവത്തിന് സ്തോത്രം. ഉണ്ടാകട്ടെ എന്ന ഏക വാക്കിന് മുൻപിൽ സകല പ്രപഞ്ചത്തെയും ഉളവാക്കിയവൻ, ദൈവത്തിന് സ്തോത്രം. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഇറങ്ങി വന്നവൻ, മനുഷ്യനെ ഉളവാക്കിയപ്പോൾ മുക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ പിതാവിനോടുകൂടെ ഇറങ്ങി വന്നവൻ, ദൈവത്തിന് സ്തോത്രം. ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായ ദൈവം ക്രിസ്തു ആര്? അവൻ നിത്യനായ ദൈവം, സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആകാശമെന്ന് പറയുന്ന സ്പേസ് ആണല്ലേ ഭൂമി. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ദൈവത്തിന് സ്തോത്രം. സ്ഥലവും കാലവും നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. സ്ഥലവും 1:1 എന്തുകൊണ്ട്? സ്ഥലം ഭൂമി അല്ലേ, കാലം സൃഷ്ടിച്ചു. അന്ന് മുതലൊരു കാലം, സൂര്യൻ പ്രകാശിക്കാൻ തുടങ്ങി, പകലായി, രാത്രിയായി, പകലും രാത്രിയായി അല്ലേ, മണിക്കൂറുകളായി, ദിവസമായി, മാസമായി, വർഷമായി അല്ലേ, സമയമായി, കാലമായി, യുഗങ്ങളായി. അന്ന് മുതൽ ഇന്ന് വരെ ഈ സൂര്യൻ ഓടിക്കൊണ്ടിരിക്കുക, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷേ അന്ന് മുതലാണ് കാലങ്ങളും സമയങ്ങളും ഒക്കെ ഉണ്ടായത്. പക്ഷേ ക്രിസ്തു ആര്? കാലങ്ങൾക്കും സമയങ്ങൾക്കും മുൻപേ ഉള്ളവൻ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് യേശുവിനെ
നിത്യൻ എന്ന് നാം വിളിക്കുന്നത്. കാലങ്ങൾക്കും സമയങ്ങൾക്കും യുഗങ്ങൾക്കും മുൻപേ ഉള്ളവൻ. ദൈവത്തിന് സ്തോത്രം. കരമുയർത്തിയൊന്ന് സ്തോത്രം പറയാം. ക്രിസ്തുവാര്, അവൻ കാലങ്ങൾക്കും സമയങ്ങൾക്കും മുൻപേ ഉള്ളവൻ. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. ആ 1 ശ്രദ്ധിക്കണം ആ പദം. യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ സ്വയാസ്ഥിക്യവും നിത്യാസ്ഥിക്യവും പൂർവാസ്ഥിക്യവും വെളിപ്പെടുത്തുന്ന പദമാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ താഴോട്ടുള്ള ചില വാക്യങ്ങൾ. ഇവിടെ നമ്മൾ നമ്മുടെ കർത്താവിനെ കാണുന്നത്, എന്നോട് വായിച്ച വാക്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു. ശ്രദ്ധിക്കണമേ, വചനമുണ്ടായിരുന്നു. ഇവിടെ വചനത്തിന് ഗ്രീക്കിൽ ലോഗോസ് എന്ന പദമാണ് കൊടുത്തിട്ടുള്ളത്. വചനം, ലോഗോസ്. ഇവിടെ യോഹന്നാൻ വെളിപ്പെടുത്തുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം, യേശുക്രിസ്തുവിന്റെ മറ്റൊരു പേരാണ് വചനം എന്ന് പറഞ്ഞിട്ട്, യേശുവിന്റെ മറ്റൊരു പദമാണ് വചനം. യോഹന്നാൻ അവനെ വിളിക്കുന്നത് വചനം എന്നാണ് വിളിക്കുന്നത്, ലോഗോസ് എന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ആദിയിൽ ലോഗോസ് ഉണ്ടായിരുന്നു. സ്തോത്രം. ആദിയിൽ, ഈ പ്രപഞ്ചം ഉളവാകുന്നതിന് മുൻപേ ലോഗോസ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്, ലോഗോസ് ദൈവത്തോടുകൂടെയായിരുന്നു. ലോഗോസ് ദൈവത്തോടുകൂടെയായിരുന്നു, ദൈവമായിട്ടൊരുമിച്ചായിരുന്നു, അവർ തമ്മിൽ ഫെലോഷിപ്പിലായിരുന്നു. നിത്യതയിൽ ലോഗോസ് എന്ന ദൈവത്തിന്റെ വചനവും ദൈവവും തമ്മിൽ ഒരുമിച്ചായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 3, അവിടെ പറയുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ലോഗോസ് ദൈവമായിരുന്നു. സ്തോത്രം. പദം മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം പറയുവാൻ കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ വിളിച്ചിരിക്കുന്ന പേര് വചനമെന്ന, ലോഗോസ് എന്ന വിളിക്കുന്നത്. അനാദികാലത്തിന് മുമ്പ് നിത്യതയിൽ വചനമുണ്ടായിരുന്നു, ലോഗോസ് ഉണ്ടായിരുന്നു. ലോഗോസ് വചനമുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും പറയാണ്, ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു. 3-ാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്, ആ വചനം ദൈവമായിരുന്നു. സ്തോത്രം, സ്തോത്രം. നിത്യതയിൽ ഉണ്ടായിരുന്നവൻ, നിത്യതയിൽ ഉണ്ടായിരുന്നവൻ, ആരംഭിച്ചവനല്ല, നിത്യതയിൽ ഉണ്ടായിരുന്നവൻ. ഈ പഠനമാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ ചിന്തകൾ അരക്കിട്ട് ഉറപ്പിച്ച് വേണം വിശ്വാസ ജീവിതത്തിന് മുൻപോട്ടിറങ്ങാൻ. സ്തോത്രം. യേശു ആര്? സ്തോത്രം. ക്രിസ്തു ആര് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുവാൻ നമ്മുടെ മക്കളുണ്ട്. എന്തുകൊണ്ട് യേശുവിനെ നിങ്ങൾ അംഗീകരിക്കുന്നു? എന്തുകൊണ്ട് നിങ്ങൾ യേശുവിനെ ആരാധിക്കുന്നു? എന്തുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ആരാധിക്കുന്നില്ല? മറ്റു മതഗ്രന്ഥങ്ങളെ നിങ്ങൾ എന്തുകൊണ്ട് ആരാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ പ്രസംഗിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം, അതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ മഹത്വമാണ് ആഴങ്ങളിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം, സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ചത്, ലോകമുണ്ടായത് ഒരാദിയിലാണ്, പക്ഷേ ആദിക്ക് മുമ്പ് അനാദി, ആദിക്ക് മുമ്പ് നിത്യത ഉണ്ടായിരുന്നു. നിത്യതയിൽ ആരുണ്ടായിരുന്നു? നിത്യതയിൽ ക്രിസ്തു ഉണ്ടായിരുന്നു. അതിലെ തെളിവാണ് നമ്മളിപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1:1 നമ്മൾ വായിച്ചത്. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ നിത്യാസ്ഥിക്യമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5:2 നമുക്കറിയാവുന്ന വാക്യമാണ്. 5:2, നീയോ ബേദലഹേ മെഫ്രാത്തെ, നീ യഹൂദാ ശാസ്ത്രങ്ങളിൽ ചെറുതായിരുന്നാലും എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് ഉത്ഭവിക്കും, നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. അടുത്ത വാക്യം, അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവിടെ, നീയോ ബേദലഹേം എഫ്രാത്തെ, എൻ്റെ ജനമായ ഇസ്രായേലിനെ രക്ഷിപ്പാൻ ഒരുവൻ നിന്നിൽ നിന്ന് വരും എന്ന് പറഞ്ഞിട്ട്
എടുത്തു പറയുന്ന പദപ്രയോഗം അവന്റെ ഉത്ഭവം ഇന്നലെയോ മിനിഞ്ഞാന്നോ മറ്റന്നാളോ കഴിഞ്ഞ വർഷമോ കഴിഞ്ഞ ആണ്ടിലോ ഒന്നുമല്ല. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും അനാദിയായ ദൈവം, നിത്യതയിൽ ഉള്ള ദൈവം, ദൈവത്തിന് സ്തോത്രം. നിത്യനായ ദൈവത്തിന്റെ നിത്യ കൂട്ടാളിയായ ദൈവം, പിതാവിനോടൊപ്പം പിതാവിന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ, ദൂതന്മാരുടെ ആരാധന, ആമീൻ, മൂർത്തിയായവൻ, ദൈവത്തിന് സ്തോത്രം. ദൂതന്മാർ ആരാധിക്കുന്നവൻ, സാരാഭുകൾ ആരാധിക്കുന്നവൻ, സ്വർഗത്തിലെ മഹത്വ ജീവികൾ വീണുമുണങ്ങി ആരാധിക്കുന്നവൻ, 24 മൂപ്പന്മാരും 4 ജീവികളും അവന്റെ പാദപീഠത്തിൽ വീണുമുണങ്ങി അവനെ ആരാധിക്കുന്നവനെയാണ് കാലത്തിലേക്ക് പിതാവായ ദൈവം നിത്യതയിൽ നിന്ന് കാലത്തിലേക്ക് അയച്ചു. അവനെയാണ് നാം അന്നേരമാണ് മനുഷ്യത്വത്തിൽ നാം അവനെ കാണുന്നത്. നിത്യതയിൽ പിതാവിനോടുകൂടെ അവനുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നമ്മുടെ കർത്താവ് എവിടെയാണ്? സ്തോത്രം. മരണം കൊണ്ട് ക്രിസ്തു അവസാനിച്ചു. വായിച്ച വെളിപ്പാട് പുസ്തകം 1:8 വെളിപ്പാട് പുസ്തകം 1:8 മരണം കൊണ്ട് സകലതിൻ്റെയും ആസ്തിത്വം ആസ്തിക്യം അവസാനിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ആസ്തിക്യം അവസാനിക്കും. വായിച്ച വെളിപ്പാട് 1:8 ഇരിക്കുന്നവൻ ഇരുന്നവൻ സ്തോത്രം. കേട്ടോ, അവസാനിച്ചിട്ടില്ല. ഇരിക്കുന്നവൻ ഇരുന്നവൻ വരുന്നവൻ, വരണമെങ്കിൽ, വീണ്ടും വരണമെങ്കിൽ, രണ്ടാമത് വരണമെങ്കിൽ, അവസാനിക്കാത്ത ആസ്തിക്യമുള്ളവൻ, നിത്യാസ്തിക്യമുള്ളവൻ സ്തോത്രം. ഒരുവൻ മാത്രം. അവനെക്കുറിച്ച് ആ വെളിപ്പാടുകാരൻ വായിച്ചത്, വെളിപ്പാടിൽ വായിച്ചത്, 1:8 നമ്മൾ വായിച്ചത്, ദൈവത്തിന് സ്തോത്രം. എന്ന് സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. കേട്ടോ, അവനാരാ? സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. മരണം കൊണ്ട് അവസാനിച്ചില്ല, കല്ലറ കൊണ്ട് അവസാനിച്ചില്ല, കാൽവരി കൊണ്ട് അവസാനിച്ചില്ല, കല്ലറ കൊണ്ട് അവസാനിച്ചില്ല. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ആസ്തിക്യം കല്ലറ കൊണ്ട് അവസാനിച്ചില്ല, കാൽവരി കൊണ്ട് അവസാനിച്ചില്ല. അവനെ അവസാനിപ്പിക്കുവാൻ സാത്താനും മുഴുവോകവും ശ്രമിച്ചുവെങ്കിലും അവനെ അവസാനിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 1:10 വായിക്കുന്നുണ്ട്, ദൈവമോ മരണവാശങ്ങളെ അറുത്തിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. മരണം അവനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. കാര്യം, അവനിൽ തന്നെ ജീവനുള്ളത് കൊണ്ട് ഉയർപ്പിന്റെ ശക്തിയാൽ അവൻ കല്ലെറിയെ പൊട്ടിച്ച് അവൻ 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. അവനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. മരണത്തിന് അവനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. 11 പറഞ്ഞാട്ട്, മരണത്തിന് ഏതു മനുഷ്യന്റെയും ആസ്തിക്യം മരണം കൊണ്ട് കല്ലറ കൊണ്ടൊക്കെ തീരും, തീർന്നു എന്ന് നമ്മൾ പറയും അല്ലേ? പക്ഷേ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, ക്രിസ്തുവിനെ കുറിച്ച് വായിക്കുന്നത് കണ്ടില്ലേ വാക്യം? 1:24 അപ്പോസ്തല പ്രവൃത്തികൾ 2:24 മരണം അവനെ പിടിച്ചു വെക്കുന്നത് സാധ്യമായിരുന്നു. മടങ്ങി വരാം, അടുത്ത വാക്യത്തിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ നമ്മുടെ കർത്താവ് ഇരിക്കുന്നത് എബ്രായ ലേഖനം 1:3 മുൻപ് വായിച്ച ഒരു വാക്യമാണ്. എബ്രായ ലേഖനം 1:3 ക്രിസ്തു ഇപ്പോൾ എവിടെയാണ്? പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം, ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ. ശ്രദ്ധിക്കണമേ പ്രിയരെ, കല്ലറ കൊണ്ട് അവസാനിക്കാത്തവൻ, കല്ലറ കൊണ്ട് ആസ്തിക്യം അവസാനിക്കാത്തവൻ, മരണം കൊണ്ട് അവസാനിക്കാത്തവൻ, സകല മഹാന്മാരുടെയും സ്തോത്രം ജീവിതം കല്ലറ കൊണ്ട് അവസാനിച്ചപ്പോൾ
കല്ലറക്കുള്ളിൽ അവസാനിച്ചപ്പോൾ മരണം കൊണ്ട് അവസാനിക്കാത്തവൻ മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റവനായി ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് സദാ ജീവിക്കുന്നവനാകിയാൽ ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിന്റെ അവസാനിക്കാത്ത നിത്യാസ്ഥിക്യമുള്ളവൻ ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നവൻ സ്തോത്രം. ആരെങ്കിലും മരണത്തിന് ശേഷം ഉയരത്തിൽ പോയോ? ഉയരത്തിലുണ്ടോ ആരെങ്കിലും? കല്ലറ തുറന്നു നോക്കിയാൽ ഇപ്പോഴും അതിനകത്ത് തന്നെയുണ്ട്. എന്നാൽ ഉറപ്പോടെ പറയുവാനായി കഴിയും, യേശു കർത്താവിന്റെ കല്ലറ പാലസ്തീന്റെ തെരുവീതിയിൽ ഇന്നും തുറന്നു കിടക്കുക. അവിടെ എഴുതി വച്ചിരിക്കുന്നത്, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. തുറന്നു കിടക്കുക, അവനെ കാണുവാൻ കഴിയുന്നില്ല, അവന്റെ മൃതശരീരം കാണുവാൻ കഴിയുന്നില്ല, അവനിവിടെയില്ല. തുറക്കപ്പെട്ട കല്ലറ ഒരു സാക്ഷ്യമായി ഇന്നും ഭൂമിയിൽ നിൽക്കുന്നുണ്ട്, വിളിച്ചു പറയുന്നത്, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇപ്പോൾ ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത്. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 1:3 അവനിപ്പോൾ ഉള്ളത് ഉയരത്തിലാണ്, അവനിപ്പോൾ ഉള്ളത് മഹത്വത്തിലാണ്, അവനിപ്പോൾ ഉള്ളത് പിതാവിന്റെ വലത്തുഭാഗത്താണുള്ളത്. ദൈവത്തിന് സ്തോത്രം. അവൻ ഉള്ള സ്ഥലമാണ് എഫേസ്യ ലേഖനം 1:21 വാക്യങ്ങൾ എടുക്കണ്ട, മറ്റൊരു വിഷയമായി പോകും. അവിടെ വായിക്കുന്നത്, പിതാവായ ദൈവം അവനേറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ദൈവത്തിന് സ്തോത്രം. എല്ലാ വാഴ്ചയ്ക്കും എല്ലാ അധികാരത്തിനും എല്ലാ കർത്തൃത്വത്തിനും എല്ലാ ശക്തിക്കും മീതേ അവനെ ഇരുത്തുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഇത് നമ്മുടെ കർത്താവിന്റെ നിത്യാസ്ഥിക്യത്തിന്റെ തെളിവുകളാണ്. സ്തോത്രം. മറക്കരുത്, അവനിപ്പോൾ ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത്. അവനിപ്പോൾ ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത്, കല്ലറയിൽ അവനില്ല. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, യേശു കർത്താവിനെ യെശയ്യാപ്രവചനം 9:6 ക്രിസ്തുവിനെ വിളിച്ചിരിക്കുന്നത് നിത്യ പിതാവെന്നാണ്. നമ്മുടെ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഒരു പ്രവചന ഭാഗമാണ് അവിടെ വായിക്കുന്നുണ്ട്. അവൻ അത്ഭുതമന്ത്രി, ഭീരനാം ദൈവം. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞ പ്രവചന ഭാഗമാണ്. ഒന്ന് വായിച്ചേ, യെശയ്യാപ്രവചനം 9:6. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. ശ്രദ്ധിക്കണം, യേശുവിനെ വിളിക്കണം അവൻ അത്ഭുതമന്ത്രി, ഭീരനാം ദൈവം. അടുത്തത് നിത്യ പിതാവ്. ജനിക്കുവാൻ പോകുന്നത്, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവനെ വിളിക്കുന്നതാണ് നിത്യപിതാവ്. അങ്ങനെ ലോകത്തിൽ ആരെങ്കിലും ഒരു പിതാവിനെ കയറി നിത്യപിതാവ് എന്ന് വിളിക്കാൻ പറ്റുമോ? ആരെങ്കിലും കയറി പിതാവ് എന്ന് വിളിക്കാം, നിത്യപിതാവ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ആരുമില്ല. എന്നാൽ നമുക്കൊരു നിത്യപിതാവുണ്ട്. സ്തോത്രം. യേശു കർത്താവിൻ്റെ പേരാണ് നിത്യപിതാവ്. സ്തോത്രം. കാലം മാറുമ്പോഴും കാലം നിത്യതയിൽ ലയിക്കുമ്പോഴും അവൻ നിത്യതയിലുണ്ടായിരിക്കും, അവൻ നിത്യപിതാവായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അതാണ് അവന് നിത്യാസ്ഥിക്യത്തിൻ്റെ മറ്റ് ഒരു തെളിവ്. സ്തോത്രം. എബ്രായ ലേഖനം 7:15 നമ്മൾ വായിച്ചു, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ എന്നേക്കും ജീവിക്കുന്നവൻ. ദൈവത്തിന് സ്തോത്രം. ഈ പദം, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തി എന്നുള്ളതായ പദം, ദൈവത്തോടും നിത്യതയോടും ബന്ധപ്പെട്ടതും അവൻ്റെ പൗരോഹിത്യം മനുഷ്യത്വത്തോട് ബന്ധപ്പെട്ടതുമാണ്. അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തി എന്ന് എബ്രായർ 7:15 വായിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തോടും നിത്യതയോടും ബന്ധപ്പെട്ട പദമാണ്. എന്നാൽ പൗരോഹിത്യം പ്രാപിച്ചു എന്ന് 7:15 വായിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തോട് ബന്ധപ്പെട്ട പദമാണ്. എബ്രായ ലേഖനം 7:25 വായിച്ച്, 7:25. ആ പദം ശ്രദ്ധിച്ചോ. യേശുവിന്റെ നിത്യാസ്ഥിക്യത്തിന്റെ തെളിവ്.
നിത്യാസ്ഥിക്യത്തിന്റെ മറ്റൊരു തെളിവാണ് ഞാൻ പറഞ്ഞത്. എബ്രായ ലേഖനം 7:25 എന്താ വായിച്ചത്? താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്ന അടുക്കുന്നവർക്കു വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ സ്തോത്രം. എന്താ വായിച്ചത്? സദാ ജീവിക്കുന്നവനാകിയാൽ സ്തോത്രം. മനുഷ്യൻ എത്ര വയസ്സ് വരെ ജീവിക്കും? 70, 75, 80, ചിലപ്പോൾ 90, ചിലപ്പോൾ 100, 103. പക്ഷേ അതിനപ്പുറത്തേക്കൊന്നും പോകുന്നില്ല. ഇവിടെ വായിച്ചത് സദാ ജീവിക്കുന്നവൻ. യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് വായിക്കുന്നത്, സദാ ജീവിക്കുന്നവൻ. അതാണ് അവൻ്റെ നിത്യാസ്ഥിക്യത്തിൻ്റെ വ്യക്തമായ തെളിവ്, സദാ ജീവിക്കുന്നവൻ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 1:18 നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു പദമാണ്. വെളിപ്പാട് പുസ്തകം 1:18 അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. മുൻപ് നമ്മൾ വായിച്ചത് സദാ ജീവിക്കുന്നവൻ. എബ്രായ ലേഖനം 7:25 വായിച്ചത് സദാ ജീവിക്കുന്നവൻ സ്തോത്രം. മരിച്ചവനായിരുന്നു. വെളിപ്പാട് 1:18 ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ, ആ പദം കേട്ടോ, എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ മരിച്ചവനായിരുന്നു സ്തോത്രം. മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അല്ലേ, മരിച്ചവനായിരുന്നു, മരണത്തെ ജയിച്ച് എന്നേക്കും ജീവിക്കുന്നവൻ. അല്ലേ, എന്തുകൊണ്ട് യേശുവിനെ നാം അംഗീകരിക്കുന്നു, ആരാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, മരണത്തെ ജയിച്ചവൻ, ഉയർത്തെഴുന്നേറ്റവൻ, സദാ ജീവിക്കുന്നവൻ, തൻ്റെ ജനത്തിനു വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്നവൻ, ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലഭാഗെ നമുക്ക് വേണ്ടി ജീവിക്കുന്നവൻ, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവൻ, നമ്മെ ചേർക്കുവാൻ വേഗം മടങ്ങി വരുവാനായി പോകുന്നവൻ, വീണ്ടും വരുമെന്ന് അരുളി ചെയ്തവൻ. ദൈവത്തിന് സ്തോത്രം. തന്നിൽ വിശ്വസിക്കുന്നവരെ തന്നോട് ചേർക്കുവാൻ മടങ്ങി വരുന്നവൻ, തന്നിൽ വിശ്വസിക്കുന്നവരെ തന്നോടൊപ്പം ഇരുത്താമെന്ന് വാക്ക് പറഞ്ഞവനായ കർത്താവ്. ആ കർത്താവിൻ്റെ വരവിനായിട്ടാണ് നാം നോക്കി പാർക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ നിത്യാസ്ഥിക്യത്തിൻ്റെ വ്യക്തമായ തെളിവ് ഞാൻ തന്നു കഴിഞ്ഞു. യോഹന്നാന്റെ സുവിശേഷമാണ്. മറക്കരുത്, 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അവന് കൊടുത്ത പേര് നമ്മൾ വായിച്ചു. ലോഗോസ് എന്നാണ്, വചനമെന്നാണ്. ആ വചനത്തെക്കുറിച്ച് വായിച്ചു. വചനം നിത്യതയിൽ ഉണ്ടായിരുന്നു, വചനവും ദൈവം ഒന്നിച്ചായിരുന്നു, വചനം ദൈവമായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നിത്യാസ്ഥിക്യത്തിൻ്റെ വ്യക്തമായ തെളിവ്. ഇതിനപ്പുറമായിട്ട് ഇനി ഒരു തെളിവിൻ്റെയും ആവശ്യമൊന്നുമില്ല. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഈ കാലം തീരും. ഒന്ന് ശ്രദ്ധിച്ചോ, 2021 കഴിഞ്ഞു, 2022 നമ്മൾ കയറി. ഇനി 2021 എന്ന് പറഞ്ഞു ഒന്നില്ല, 2020 2021 ഇപ്പോൾ 2022. ഈ 2022 തീരുന്നത് പോലെ ഈ കാലം അവസാനിക്കും. ഈ യുഗത്തിന് തിരശീല വീഴും. ഈ കാലം തിരികെ നിത്യതയിൽ പ്രവേശിക്കുമ്പോൾ അന്നേരവും അവസാനിക്കാത്ത ഒരുവനുണ്ടെങ്കിൽ നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ്. കാലം നിത്യതയിൽ ലയിക്കുമ്പോഴും ദൈവത്തിന് സ്തോത്രം, അവസാനിക്കാത്ത സംവത്സരമുള്ളവൻ അവൻ ഒരുവൻ മാത്രം. അവൻ രാജാതിരാജാവും അവൻ കർത്താതികർത്താവും, അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. കരമുയർത്തി സ്തോത്രം പറയാം. ഹല്ലേലൂയാ. നാം സേവിക്കുന്ന കർത്താവ് കാലത്തിനോ കല്ലറയ്ക്കോ പിടിച്ചു വെക്കുവാൻ കഴിയാതെ മരണത്തെ തോൽപ്പിച്ച് അജയനായി ഉയർത്തെഴുന്നേറ്റവനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നിത്യനായ ദൈവം എന്ന പഴയ നിയമത്തിൽ പിതാവായ ദൈവത്തെ വിളിച്ചതുപോലെ നമ്മുടെ കർത്താവിനെ വിളിക്കുന്ന പേരാണ് നിത്യനായ ദൈവം. ദൈവത്തിന് സ്തോത്രം. സകല അവതാര പുരുഷന്മാരും മരണം കൊണ്ട് അവസാനിച്ചപ്പോൾ അവസാനിക്കാത്ത സംവത്സരമുള്ളവൻ, ദൈവത്തിന് സ്തോത്രം, ഇന്നും ജീവിക്കുന്നവൻ, സദാ ജീവിക്കുന്നവൻ. എന്തിനു വേണ്ടിയാ ജീവിക്കുന്ന കർത്താവ്? എന്തിനാ കർത്താവ് ഇപ്പോൾ ജീവിക്കുന്നത്? ഒന്ന്, സദാ ജീവിക്കുന്നു, പക്ഷപാതം ചെയ്യുന്നു.
എബ്രായ ലേഖനം 1:3, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ, സകലത്തെയും വഹിക്കുന്നവൻ, ശക്തിയുള്ളവൻ, ദൈവത്തിന് സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ക്ലാസ്സിൽ സംബന്ധിച്ച ഓരോ പ്രിയപ്പെട്ടവരെയും ഒരിക്കലൂടെ നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ 2 ക്ലാസ്സുകൾ ദൈവത്തിന് സ്തോത്രം നിങ്ങൾക്ക് അനുഗ്രഹകരമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമായ കർത്താവ് ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കണ്ണുകളെ നമുക്കൊരു നിമിഷം കൂടെ അടയ്ക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, സമർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ ആമേൻ തെളിയിക്കുവാൻ നാം എടുക്കുന്ന 3 ഭാഗം: 1 യേശു ക്രിസ്തുവിൻ്റെ പൂർവാസ്തിക്യം, 2 യേശു ക്രിസ്തുവിൻ്റെ സ്വയാസ്തിക്യം, 3 യേശു ക്രിസ്തുവിൻ്റെ നിത്യാസ്തിക്യം. ഈ 3 ചുരുക്കമായിട്ടാണെങ്കിലും ദൈവസന്നിധിയിൽ ദൈവവചനത്തിലൂടെ പഠിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ നൽകിത്തന്ന വിലപ്പെട്ട സമയത്തിനായി സ്തോത്രം. അങ്ങാരിലും ഉന്നതനായ ദൈവം, അങ്ങാരിലും ശ്രേഷ്ഠനായ ദൈവം, അങ്ങാരാധനയ്ക്ക് യോഗ്യനായ ദൈവം, ഞങ്ങളെ തേടി സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണലോകത്തിൽ ഇറങ്ങി വന്ന കർത്താവ്, ഞങ്ങളെ തേടി വന്നവൻ, ഞങ്ങൾക്ക് ജീവൻ തരുവാൻ ഇറങ്ങി വന്നവനായ ദൈവം, തൻ്റെ ജീവനായ രക്തം മുഴുവനും ഞങ്ങൾക്ക് വേണ്ടി തന്ന്, ഞങ്ങളെ വീണ്ടെടുത്തതിനായി സ്തോത്രം. ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിച്ചതുകൊണ്ട് സ്തോത്രം. ഞങ്ങളെ മക്കളും അവകാശികളുമാക്കിയതുകൊണ്ട് സ്തോത്രം. പുത്രത്വം നൽകിയതിനായി സ്തോത്രം. ഞങ്ങളെ വീണ്ടെടുത്ത് അവിടുത്തെ വലിയ നിക്ഷേപമാക്കി മാറ്റിയതിനായി സ്തോത്രം. പിതാവേ, അങ്ങേ അറിയേണ്ടതുപോലെ അറിയുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. അങ്ങ് ആരാകുന്നു കർത്താവേ? പൗലോസ് ചോദിച്ചതുപോലെ അങ്ങേ ആഴങ്ങളിൽ അറിയുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങേ അറിയുമ്പോൾ അങ്ങയോടുള്ള സ്നേഹം വർദ്ധിക്കും. അങ്ങേ അറിയുമ്പോൾ ഞങ്ങളുടെ ആരാധന വർദ്ധിക്കും. അങ്ങേ ഞങ്ങൾ അറിയേണ്ടതുപോലെ അറിയുമ്പോൾ ഞങ്ങളുടെ പ്രേമം വർദ്ധിക്കും. ഞങ്ങളുടെ ആരാധന ആഴങ്ങൾ വർദ്ധിക്കും, സ്നേഹം വർദ്ധിക്കും. കർത്താവേ, അത് തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്ലാസ്സിനെ ദൈവം അനുഗ്രഹിച്ചല്ലോ. നിന്റെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അവരായിരിക്കുന്ന ഇടങ്ങളിൽ അനുഗ്രഹിച്ചത് കൊണ്ട് സ്തോത്രം. തുറന്നുള്ള ക്ലാസ്സുകളെ ദൈവം അനുഗ്രഹിക്കണം, സഹായിക്കണം. ആഴമേറിയ ദൈവകൃപയിലേക്ക് ഞങ്ങളെ നയിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവേ, കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ.